ഹലോ കൂട്ടുകാരെ, പ്ലസ് ടു പ്രാക്ടിക്കൽ പരീക്ഷയുടെ തീയതി വന്നിരിക്കുകയാണ്. ഈ മാസം 22-ാം തീയതിയാണ് തുടങ്ങുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നതിന് മുൻപ് മുൻ വർഷങ്ങളിൽ എങ്ങനെയാണ് ഈ പരീക്ഷ നടന്നുകൊണ്ടിരുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് അതിലുണ്ടായിക്കൊണ്ടിരുന്നത് എന്ന് നമ്മൾ ചെറിയ തോതിലൊന്ന് അറിഞ്ഞിരിക്കുക. മുൻപ് പൊതുവെ 40 മാർക്കിനുള്ള പരീക്ഷയിൽ 90% വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഒരു 35 മുതൽ 40 വരെയുള്ള മാർക്ക് കിട്ടാറുണ്ട്. 40-ൽ 40 കിട്ടുന്ന ആളുകളും ചുരുക്കമല്ല. അങ്ങനെ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പ്രാക്ടിക്കൽ പരീക്ഷ. ഇനി രണ്ടാമത് കുട്ടികൾക്ക് പൊതുവെയുള്ള സംശയം, ഈ പരീക്ഷ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ്. പൊതുവെ പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്യാറുള്ളത്. ഏതെങ്കിലും കാരണവശാൽ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാൻ സാധിക്കാത്ത അവസരങ്ങളിൽ, സേ പരീക്ഷ നടക്കുന്ന അവസരങ്ങളിൽ നമ്മൾ സ്കൂൾ അധികൃതരോട് അറിയിച്ചു കഴിയുമ്പോൾ ജില്ലയിലെ മറ്റേതെങ്കിലും സ്കൂളിൽ വെച്ച് ഇതേ പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം സാധാരണ രീതിയിൽ നമുക്ക് ലഭിക്കാറുണ്ട്. നോർമലി അങ്ങനെ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാൻ കഴിയാതെ വരാറില്ല. കാരണം ഒരാഴ്ചയോളം നീളുന്ന ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇനി ഇതിന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, മിനിമം മാർക്കോ പാസ് മാർക്കോ എന്നൊന്നില്ല. പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്യുക എന്നതിനാണ് ഏറ്റവും വലിയ പ്രസക്തി. ഇതിന് 0 ആണെങ്കിൽ പോലും നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള മാർക്ക് തിയറി പേപ്പറിനുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആ പരീക്ഷയ്ക്ക് പാസ്സാകാൻ സാധിക്കും. ഇത്രയുമാണ് പൊതുവെ മുൻ വർഷങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഇനി ഇന്ന് വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ തീയതിക്ക് ശേഷം അവർ ഏതെല്ലാം വിഷയങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഉണ്ടോ അതിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ വെച്ചിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സയൻസ് വിഷയങ്ങളിൽ ഫിസിക്സിന് പരീക്ഷാ സമയം 2 മണിക്കൂറായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ഇത് 3 ആയിരുന്നു. മാത്രവുമല്ല 2 എണ്ണമാണ് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കേണ്ടത് പരീക്ഷയ്ക്ക്. ഇത്തവണ മുതൽ 1 പരീക്ഷണം ചെയ്താൽ മതിയാവും. മാത്രമല്ല, നമ്മൾ ഈ പരീക്ഷാ ഹാളിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നോർമലി ആ ടേബിളിൽ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ തിരിച്ചാണിട്ടിരിക്കുക. നമുക്കൊരിക്കലും കണ്ടുകൊണ്ടെടുക്കാൻ സാധിക്കാറില്ല. ഈ തിരിച്ചിട്ടിരിക്കുന്ന പേപ്പറിൽ നിന്ന് നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്യുമ്പോൾ അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും കാണും. അതിൽ നമ്മൾ അറ്റൻഡ് ചെയ്യപ്പെടേണ്ടതിന് ഒന്നുകിൽ മാർക്ക് ഇടുകയോ അല്ലെങ്കിൽ ഒരു ടിക്ക് മാർക്ക് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും 2 എണ്ണം നമുക്ക് തരാറുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 1 വിദ്യാർത്ഥി 1 പരീക്ഷണം ചെയ്താൽ മതിയാകും. ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും വാരി വലിച്ച് ഒരുപാട് കഥകൾ എഴുതുക അല്ല അതിൽ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ആ ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് ഏതാണോ, ഇപ്പോൾ വെർനിയർ കാലിപ്പസ് ആണെങ്കിലും സ്ക്രൂ ഗേജ് ആണെങ്കിലും കോൺവെക്സ് ലെൻസ് ആണെങ്കിലും കോൺകേവ് ലെൻസ് ആണെങ്കിലും ഏതായിരുന്നാലും അതിലൊന്നുകിൽ ഡിഫൈൻ എന്നോ ഡിറ്റർമിൻ എന്നോ അങ്ങനെ കൃത്യമായി ഒരു എയിം തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എയിം എന്താണ് എന്ന് സ്പെസിഫിക് ആയിട്ട് അതിലെഴുതുക. പിന്നീട് നിങ്ങൾക്ക് തന്നിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രിൻസിപ്പിൾ അതിൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും കഴിവതും ഒരു ബോക്സ് ഇട്ട് തന്നെ ഇക്വേഷൻ എഴുതുക. അതിനുശേഷം അതിലെ ഓരോ ലെറ്റേഴ്സും എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതും എഴുതുക. ഒരു ഡയഗ്രത്തിൻ്റെ സഹായം ആവശ്യമുള്ള എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ തീർച്ചയായും അത് വരയ്ക്കുക. ഇനി ജനറലായിട്ടുള്ള ടാബുലർ കോളം ഒരു ഫിസിക്സ് വിദ്യാർത്ഥി തീർച്ചയായിട്ടും അവൻ്റെ പരീക്ഷയിൽ, അവൻ്റെ പ്രാക്ടിക്കൽ എക്സാമിൽ ഉറപ്പായിട്ടും കൊടുക്കണം. ഇന്ന ഇന്ന ടൈറ്റിൽസിലാണ് അവൻ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളൊരു അവയർനെസ്സും കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അധ്യാപകരെ ഡയഗ്രാം ആവശ്യമുള്ള എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ അതും കൊടുത്തതിന് ശേഷമാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സിലുള്ള അധ്യാപകനെ കൊണ്ടുപോയി ഇത് കാണിക്കേണ്ടത്. അദ്ദേഹം അത് സൈൻ ചെയ്തതിന് ശേഷമാണ് ഇനി നിങ്ങൾക്ക് പ്രാക്ടിക്കൽ തുടരാം എന്ന് പറയുമ്പോഴാണ് നമ്മൾ നോർമലി പ്രാക്ടിക്കൽ എക്സാംസ് തുടങ്ങുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ റെക്കോർഡ് ബുക്ക് വേണം. ആ റെക്കോർഡ് ബുക്കിൽ അത് സൈൻ ചെയ്തതായിരിക്കണം, സീൽ ചെയ്തതായിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിസിക്സ് പരീക്ഷയെക്കുറിച്ച് ഒരു ജനറലായിട്ടുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി കെമിസ്ട്രി പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരീക്ഷാ സമയം 1.5 മണിക്കൂറായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. നോർമലി കെമിസ്ട്രി രസതന്ത്ര വിദ്യാർത്ഥികൾ 2 എണ്ണമാണ് ചെയ്യേണ്ടത്. 1 എണ്ണം നമ്മുടെ സാൾട്ട് അനാലിസിസ് എന്ന് പറയും. നമുക്ക് തന്നിട്ടുള്ള ഒരു പൗഡർ, അതിൽ അടങ്ങിയിട്ടുള്ള കാറ്റയോൺ ഏതാണ്, ആനയോൺ ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്ന ഒന്നാണ്. 2 വോളിമെട്രിക് അനാലിസിസ്, അതായത് ടൈട്രേഷൻ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഇത് നിങ്ങൾക്ക് 1 എണ്ണമാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് സോൾട്ട് അനാലിസിസ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മുൻ വിദ്യാർത്ഥികൾ ചെയ്തിരുന്നത് നമ്മൾ ആ പൗഡർ കണ്ടുപിടിച്ച്
അതിലേതാണ് എന്ന് ഓരോന്നും ചെയ്ത് നോക്കി മനസ്സിലാക്കി ആബ്സൻസ് ഏതിൻ്റെയാണ് പ്രസൻസ് ഏതിൻ്റെയാണ് ഇങ്ങനെ കണ്ടെത്തിയിട്ട് കൊടുക്കുന്നത് ഡയറക്റ്റ്ലി നിങ്ങളുടെ ക്ലാസ്സിലുള്ള അധ്യാപിക നിങ്ങളോട് ഇങ്ങോട്ട് പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ലെഡ് അസറ്റേറ്റ് ആണ്, ഇതിന് വേണ്ട പ്രൊസീജിയർ എഴുതിക്കൊണ്ട് വരിക എന്ന് ഇങ്ങോട്ട് ഉത്തരം തന്നിട്ട് നിങ്ങളത് പുറമോട്ട് ചിന്തിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളല്ലാത്തൊരു സാഹചര്യമായിരുന്നെങ്കിൽ ഈ സോൾട്ട് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എത്രമാത്രം അലയണം എന്നുള്ളത് നിങ്ങൾക്കത് ഈ പറഞ്ഞ പ്രൊസീജിയർ വായിച്ച് നോക്കി പഠിക്കാനെടുക്കുന്നതിലും എത്രയോ സമയമാണ്. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഫ്ലെയിം എങ്ങനെയാണ്, അതിൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇത് ഇങ്ങോട്ട് അവർ തരികയാണ്, നിങ്ങളതിൻ്റെ പ്രൊസീജിയർ എഴുതിയാൽ മാത്രം മതി. രണ്ടാമത് പ്രത്യേകം ഓർക്കുക, നമ്മൾ ടൈട്രേഷൻ ചെയ്യുമ്പോൾ നോർമലി പിപ്പറ്റ് പ്യൂറിറ്റ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കെമിസ്ട്രി ലാബിൽ യൂസ് ചെയ്യാറുണ്ട്. പിപ്പറ്റ് ഔട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വായിൽ വെച്ചിട്ടാണത് പിപ്പറ്റ് ഔട്ട് ചെയ്യുക. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പിപ്പറ്റ് ഉപയോഗിക്കുന്നത് നിർത്തലാക്കിയിട്ടുണ്ട്. പകരം അതിനുശേഷം അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ബ്യൂററ്റോ അല്ലെങ്കിൽ മെഷറിംഗ് ജാറോ അല്ലെങ്കിൽ മാർക്ക്ഡ് ടെസ്റ്റ് ട്യൂബോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സാമിനർ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പരീക്ഷണങ്ങൾ അനാലിസിസിന് ശേഷമോ അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണോ പറയുന്ന അതിൻ്റെ രീതിയിൽ വോളിമെട്രിക് അനാലിസിസ് ചെയ്യേണ്ടത്. ഇനി ബോട്ടണി പരീക്ഷയിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പ്ലാന്റിൻ്റെ നമ്മൾ ഏതാണോ ഒരു ബ്ലേഡും കൊണ്ട് എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഛേദിച്ചിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ ഉപയോഗം ഏറ്റവും നന്നായിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന ബോട്ടണി എക്സാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പരീക്ഷയിൽ പ്രധാനപ്പെട്ട കാര്യം മൈക്രോസ്കോപ്പിൻ്റെ ഉപയോഗം ഒഴിവാക്കിയിട്ടുണ്ട്. മാത്രമല്ല പരീക്ഷാ സമയം 1 മണിക്കൂർ മാത്രമാണ്. നിങ്ങൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മൈക്രോസ്കോപ്പ് വഴി കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമേ ഇവിടെയില്ല. സ്പെസിമെനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ക്ലാസ്സിൽ നിൽക്കുന്ന എക്സാമിനർ തരുന്ന ഹിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഉത്തരം രേഖപ്പെടുത്താവുന്നതാണ്. ഇനി ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞ് ഉത്തരം എഴുതുന്ന രീതി മാറ്റി അധ്യാപിക എന്താണോ പ്രദർശിപ്പിക്കുന്നത് ആ ഇനങ്ങൾ തിരിച്ചറിഞ്ഞാണ് നമ്മളിവിടെ ഉത്തരം എഴുതേണ്ടത്. സുവോളജിയുടെ കേസിലും ബോട്ടണിയെ പോലെ തന്നെ 1 മണിക്കൂറാണ് നിങ്ങളുടെ പരീക്ഷാ സമയം. മറ്റുള്ള ആളുകളുമായിട്ട് കോണ്ടാക്റ്റ് ആവശ്യമുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് മറ്റ് ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടോട്ടൽ സ്കോറിനെ വിഭജിച്ച് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സയൻസ് എടുത്ത കുട്ടികളാണെങ്കിലും കൊമേഴ്സ് എടുത്ത കുട്ടികളാണെങ്കിലും ശ്രദ്ധിക്കണം, മാത്തമാറ്റിക്സിന് നിങ്ങൾക്ക് നോർമലി 2 പ്രാക്ടിക്കലാണ് തരാറുള്ളത്. എന്നാൽ ഇത്തവണ അതിൻ്റെ പരീക്ഷാ സമയം 1.5 മണിക്കൂറാക്കി കുറച്ചിട്ടുമുണ്ട്. 2 പ്രാക്ടിക്കലിന് പകരം 1 പ്രാക്ടിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി കമ്പ്യൂട്ടർ സയൻസിൻ്റെ കേസ് ആണെങ്കിലും അതേപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതിപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സിൻ്റെ ആണെങ്കിലും പരീക്ഷാ സമയം 2 മണിക്കൂറാക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 1 ചോദ്യം മാത്രമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഒരു കാര്യം ഓർക്കുക, എക്സാമിൻ്റെ ഡേറ്റ് വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ ചിന്തിക്കുന്നത് ഈ പരീക്ഷ മാറ്റിവെക്കുമോ അല്ലെങ്കിൽ മാറ്റിവെക്കില്ലയോ, ഇത് നമ്മൾ സ്കൂള് കണ്ടിട്ടില്ല, ലാബ് കണ്ടിട്ടില്ല, ഇങ്ങനത്തൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങളെക്കാളെല്ലാം ഉപരിയായി നിങ്ങൾ മറ്റു കുട്ടികളെ പോലെ ലാബിൽ എപ്പോഴും കയറിയിരിക്കുകയല്ലെന്നും സ്കൂള് തന്നെ ശരിക്കും നിങ്ങൾ എത്ര ദിവസം കണ്ടിട്ടുണ്ടെന്നും കണ്ടിട്ട് തന്നെ ഉണ്ടോ എന്നും നിങ്ങളെക്കാൾ നന്നായി നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുന്ന എക്സ്റ്റേണൽ അധ്യാപകർക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ വികാരങ്ങളെ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധപ്പെട്ട സപ്പോർട്ടും ഹെൽപ്പും നൽകിക്കൊണ്ട് മാത്രമേ നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് നിൽക്കുന്ന അധ്യാപകർ നിങ്ങളോട് പെരുമാറുകയുള്ളൂ. അതിൽ ഒരുവിധപ്പെട്ട സംശയവും ഇല്ല. ഇനി അതേപോലെ തന്നെ മുൻപായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഇൻറ്റേണൽ അധ്യാപകർസ് ചില ആളുകളെങ്കിലും പറയും അവരാണ് മിടുക്കൻ, ഇവരാണ് മിടുക്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത്തവണ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ആ ലാബിനുള്ളിൽ കാണിക്കുന്ന നിങ്ങളുടേതായ രീതികൾ, പ്രത്യേകിച്ച് യാതൊരു വിധപ്പെട്ട നെഗറ്റീവ് കാര്യങ്ങളും കാണിക്കാതെ നിങ്ങൾക്കറിയാവുന്നത് ശുഭാപ്തി വിശ്വാസത്തോടെ, ഈശ്വര വിശ്വാസത്തോടെ പോയി തീർച്ചയായിട്ടും പഠിച്ച കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഹൃദിസ്ഥമാക്കി പോയാൽ നിങ്ങൾ പഠിച്ചതിൽ നിന്ന് തന്നെ ചോദിക്കുകയുള്ളൂ, അത് മാത്രമേ ചൂസ് ചെയ്യാൻ വരികയുള്ളൂ. നിങ്ങളെക്കാൾ നന്നായി നിങ്ങളുടെ മാനസിക വികാരങ്ങളും ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനും മനസ്സിലാക്കി വരുന്ന അധ്യാപകരായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം മാർക്ക് വാങ്ങി പാസ്സാകുവാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാവിധപ്പെട്ട വിജയ ആശംസകളോടും കൂടെ നിർത്തുന്നു. താങ്ക് യു.